ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പാവയ്ക്കായ ഉള്ളുകറിയാണ്. തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: പാവയ്ക്ക രണ്ടെണ്ണം, ഒരു മുറി തേങ്ങ തിരുമ്മിയത്, പറ്റൽമുളക് അഞ്ചെണ്ണം, കൊത്തമല്ലി 1.5 ടീസ്പൂൺ, എള്ള 2 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, കായം ഒരു ചെറിയ കഷ്ണം, പുളി ഒരു ചെറുനാരങ്ങ വലിപ്പം. എണ്ണ ആവശ്യത്തിന്. ചെറിയ കഷ്ണങ്ങളാക്കിയ പാവയ്ക്ക നമുക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും ചേർത്ത് വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റിയെടുക്കാം. പാവയ്ക്കായൊക്കെ നന്നായി വഴന്നു. ഇനി നമുക്ക് അരപ്പിനാവശ്യമായ സാധനങ്ങളൊന്ന് വറുത്തെടുക്കാം. അരപ്പിനുള്ള സാധനങ്ങളെല്ലാം കൂടി ചീനിച്ചിട്ടയിൽ വറുത്തെടുക്കണം. സാമ്പാറിന് വറുക്കുന്നത് പോലെ വറുത്താൽ മതി. തേലിന് വറുക്കുന്നത് പോലെ അത്രയും നന്നായി വറക്കണ്ട. ഇതൊന്ന് ആറുമ്പോഴത്തേക്ക് നമുക്ക് പാവയ്ക്ക പുളിവെള്ളം ചേർത്ത് വേവിക്കാം. പാവയ്ക്ക പുളിവെള്ളം ചേർത്ത് വേവിക്കുന്നത് അതിൻ്റെ കയ്പ്പ് പോകാനായിട്ടാണ്. പാവയ്ക്ക വേവുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പാവയ്ക്ക നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ആവശ്യത്തിനുള്ള അയവ് വരുത്തി ഈ കറി തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച കറിയിലേക്ക് കടുകും കറിവേപ്പിലയും എണ്ണയിൽ മൂപ്പിച്ച് ചേർക്കാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ഒഴിച്ചുകറിയാണ്. ഇത് വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്യണം.